ഇത് ലേയിലെ റോയൽ ലഡാക്ക് ഹോട്ടൽ. അതിരാവിലെ തന്നെ വെയിൽ പരന്ന ലോണിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെത്തിയിരിക്കുകയാണ് ഞാൻ. വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റ്, ടോസ്റ്റ് ബ്രെഡും കാപ്പിയുമൊക്കെ മേശപ്പുറത്തുണ്ട്. ഒരു ഓംലെറ്റ് കൂടി പയ്യൻ കൊണ്ടുവന്നു വെച്ചു. ഝാർഖണ്ഡിൽ നിന്നുള്ളവരാണ് ഹോട്ടൽ ജോലിക്കാരെല്ലാം. ഹോട്ടൽ ഉടമകളാവട്ടെ ലേ നിവാസികളുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ചുറ്റും നോക്കുമ്പോൾ പ്രകൃതിയുടെ വരണ്ട ഭംഗിയാണ് കാഴ്ചയിൽ. ദൂരെ മലമുകളിൽ ഇന്നലെ ഞാൻ സന്ദർശിച്ച ശാന്തി സ്തൂപ, താഴ്വാരത്ത് വീടുകളും കൃഷിയിടങ്ങളും. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഹോട്ടലിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നടന്നു. അവിടെ ഒരു ഇന്നോവ കാർ വന്ന് കിടപ്പുണ്ട്. ഇതാണ് ഡ്രൈവർ. സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അത് ഇംഗ്ലീഷാണോ ടിബറ്റനാണോ എന്നെനിക്ക് മനസ്സിലായില്ല. വീടെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സ്പൾബർ വിദൂരതയിലേക്ക് കൈ ചൂണ്ടി. ഇന്നലെ ശാന്തിസ്തൂപയുടെ മുറ്റത്ത് നിന്ന് ഞാൻ കണ്ട സ്റ്റോക്ക് ഗ്രാമത്തിലാണ് സ്പൾബറുടെ വാസം. അദ്ദേഹം എന്നെ കാറിലേക്ക് നയിച്ചു. ലാമായൂരു എന്ന സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. ഒരു ബുദ്ധസന്യാസി മഠമാണ് ലാമായൂരുവിലെ പ്രധാന കാഴ്ച. റോയൽ ലഡാക്ക് ഹോട്ടലിന്റെ സമീപത്തെ കൃഷിയിടങ്ങൾക്കിടയിലൂടെ വളർന്നു നിൽക്കുന്ന വില്ലോ മരങ്ങൾക്കരികിലൂടെ പ്രഭാതയാത്ര. ഇന്നൊരു ദിവസം മുഴുവൻ നീളുന്ന യാത്രയ്ക്കാണ് ഞാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ശ്രീനഗറിലേക്ക് നീണ്ടുകിടക്കുന്ന ഹൈവേയിലൂടെ വേണം പോകാൻ. കാർഗിലേക്കും മറ്റുമെത്തുന്ന നാഷണൽ ഹൈവേ 1 ആണത്. പട്ടാള ബാരക്കുകളും ചെക്ക് പോയിന്റുകളുമൊക്കെയാവും അവിടെ കൂടുതലായി ഉണ്ടാവുക. ആ റൂട്ടിൽ ഏതാനും ഗ്രാമങ്ങളുണ്ട്. ലഡാക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതവുമൊക്കെ അടുത്തറിയുകയാണ് ഇന്നത്തെ ദീർഘയാത്രയുടെ പ്രധാന ലക്ഷ്യം. ആവേശകരമായ ഒരു യാത്ര തന്നെയായിരിക്കും ഇതെന്നാണ് എന്റെ പ്രതീക്ഷ. ഇന്ത്യൻ ആർമിയുടെ വിവിധ റെജിമെന്റുകൾ ഇവിടെ പല ഭാഗങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യഘട്ടങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കൂടുതൽ പട്ടാളക്കാരെ വേണ്ടിവരുമ്പോൾ ലേയിൽ നിന്നുമാണ് സൈനിക വാഹന വ്യൂഹം നീങ്ങുക. ഇന്ത്യൻ ആർമിയിലെ നോർത്തേൺ കമാൻഡിന്റെ ഭാഗമായ 14th കോർപ്സിനാണ് ഇപ്പോൾ ലഡാക്കിലെങ്ങുമുള്ള സൈനിക ട്രൂപ്പുകളുടെ നിയന്ത്രണം. 1999 കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് 14th കോർപ്സിന് ഈ ചുമതല ലഭിക്കുന്നത്. ഇൻഫൻട്രി ബ്രിഗേഡുകളും മൗണ്ടൻ ബ്രിഗേഡുകളും ആർട്ടിലറി ഡിവിഷനുകളും ആർമേഡ് ഡിവിഷനുകളുമൊക്കെയായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ലഡാക്ക് മേഖലയിലുണ്ട്. ഓരോ ബ്രിഗേഡിന്റെയും ചുമതലയിലാണ് നിശ്ചിത പ്രദേശങ്ങൾ. പാതകളിൽ ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നതും ഊഴമിട്ട് പട്രോളിംഗ് നടത്തുന്നതുമൊക്കെ അവരാണ്. അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി ഹെലികോപ്റ്റർ മുഖേനയുള്ള നിരീക്ഷണവുമുണ്ട്. ഇന്ത്യ സ്വതന്ത്രമായതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ വലിയൊരു വിഭാഗം ലഡാക്കിൽ വിന്യസിക്കപ്പെട്ടു എന്നാണ് ചരിത്രം. 1947 ഒക്ടോബർ മാസത്തിൽ കാശ്മീരിനെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പത്താൻ പടയാളികളെ മറയാക്കി പാകിസ്ഥാൻ ഒരു സൈനിക നീക്കം നടത്തിയിരുന്നു. ഈ സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെ ചെറിയൊരു വിഭാഗം മാത്രമേ ലഡാക്കിൽ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീനഗറിൽ പത്താൻപട അക്രമം നടത്തുന്നതിനിടെ പാക് സൈന്യം ലഡാക്കിലേക്ക് കടന്നുകയറി. ഇവിടെയും ഗോത്രവർഗ സേനയെ മറയാക്കിയാണ് പാക് സൈനിക നീക്കമുണ്ടായത്. 1948 കൂടുതൽ ഇന്ത്യൻ സൈനികർ ലഡാക്കിലേക്ക് എത്തി. അപ്പോഴും അംഗബലത്തിൽ മറുപക്ഷമായിരുന്നു മുന്നിൽ. എന്നിട്ടും അവരെ തുരത്തി പിന്നോക്കം നടത്താൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു. പട്ടാളത്തിന്റെ ഹാൾ ഓഫ് ഫെയിം എന്ന മ്യൂസിയമാണ് ഇക്കാണുന്നത്. വീരചരമം പ്രാപിച്ച ജവാന്മാർക്കുള്ള ഒരു സ്മാരകം കൂടിയാണിത്. മ്യൂസിയം പിന്നീട് കാണാമെന്നുറച്ചാണ് ഞാൻ യാത്ര തുടരുന്നത്. മൗണ്ടൻ വാർഫെയറിലും വിന്റർ വാർഫെയറിലും പരിശീലനം നേടിയ സൈനികരെയാണ് സാധാരണയായി ലഡാക്ക് മേഖലയിൽ വിന്യസിക്കുന്നത്. കടുത്ത മഞ്ഞുകാലത്ത് പോലും നിതാന്ത ജാഗ്രതയോടെ നിലയുറപ്പിക്കാനും ആവശ്യമെങ്കിൽ ഏറ്റുമുട്ടാനുമുള്ള പരിശീലനങ്ങളാണ് അത്. ഓക്സിജൻ കുറവുള്ള സ്ഥലത്ത് -20°C വരെ താപനില താഴുമ്പോഴും ഉറച്ചുനിന്ന് പോരാടിയ ചരിത്രമാണ് ഇന്ത്യൻ സേനയുടേത്. പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ട 1947-48 ഇന്ത്യൻ പട്ടാളത്തിന്റെ പ്രകടനം ലോക സൈനിക രംഗത്തു തന്നെ ചർച്ചയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 14,000 ഉയരത്തിൽ ഓക്സിജനുള്ള പ്രത്യേക സംവിധാനമോ മഞ്ഞുമലയ്ക്കായി രൂപകൽപ്പന ചെയ്ത യൂണിഫോമോ ഒന്നുമില്ലാതെയാണ് ഇന്ത്യൻ പട്ടാളക്കാർ പോരാടിയത്. ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പാക്കിയ സാധാരണ യൂണിഫോമാണ് അന്നവർ ധരിച്ചിരുന്നത്. കുറെ കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടതുഭാഗത്ത് ഒരു തടാകം കാണാം. മലനിരകൾക്കിടയിൽ സിന്ധു നദിയിൽ നിന്നും ജലം കയറി രൂപപ്പെട്ട ഒരു തടാകം.
മാനസ സരസുപോലെ മാനം മുഖം നോക്കുന്ന ഒരു പൊയ്ക. മരുഭൂ സമാനമായ പ്രദേശത്തിനു നടുവിൽ കുളിർജലം നിറഞ്ഞു നിൽക്കുന്ന ഈ തടാകം ഒരു കാഴ്ച തന്നെയാണ്. സിന്ധുവിന്റെ ഓരത്തുകൂടിയാണ് കുറേ ദൂരം എന്റെ യാത്ര. ഏഷ്യയിലെ തന്നെ പ്രമുഖമായ നദിയാണ് സിന്ധു. കുറച്ചു ദൂരം കൂടി ചെല്ലുമ്പോഴേക്കും വീണ്ടും പട്ടാള വണ്ടികളുടെയും ബാരക്കുകളുടെയും കാഴ്ചയിലേക്ക് എത്തുന്നു. റോഡിന്റെ ഇരുവശത്തും കാണാം സൈന്യത്തിന്റെ സാന്നിധ്യം. ഇന്ത്യൻ പട്ടാളത്തിന്റെ ഹിമാലയൻ മേഖലയിലെ പ്രവർത്തനമാണ് മറ്റേതൊരു മേഖലയേക്കാളും പ്രമുഖമായതെന്ന് തോന്നിപ്പോകുന്നു. താഴ്വാരത്ത് ചില ഗ്രാമങ്ങളൊക്കെ കാണാം. വില്ലോമരങ്ങൾ അതിരിടുന്ന കൃഷിയിടങ്ങളും ചെറുവീടുകളും. സിന്ധുവിന്റെ തീരത്ത് എക്കലടിഞ്ഞ് ഫലഭൂയിഷ്ഠമായ ചില കാർഷിക ഗ്രാമങ്ങളാണിത്. ഇടതുഭാഗത്ത് ഇക്കാണുന്നത് ഒരു ഹിൽ ഡ്രൈവിംഗ് സ്കൂളാണ്, പട്ടാളക്കാരെ പർവ്വതപ്രദേശത്തെ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്ന കേന്ദ്രം. തൊട്ടടുത്ത് തന്നെ ഒരു റെഗുലേറ്റിംഗ് സെന്ററുണ്ട്. അവിടെ നൂറുകണക്കിന് ട്രക്കുകൾ നിരന്നു കിടക്കുന്നതാണ് കാഴ്ച. പട്ടാളവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ തന്നെയാണ് പാതയോരത്തെല്ലാം കാണുന്നത്. ഇങ്ങനെ അല്പം പച്ചപ്പും മരങ്ങളുമൊക്കെ വളരുന്നത് സിന്ധു നദിയുടെ തീരത്താണ്. അത്തരം പ്രദേശങ്ങളിൽ ചെറിയ ഗ്രാമങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതും കാണാം. മരങ്ങൾക്കിടയിൽ ഇക്കാണുന്നതും ഒരു പട്ടാള കേന്ദ്രമാണ്. ലഡാക്ക് ഏരിയയിൽ മാത്രം ഇന്ത്യയുടെ 30,000 സൈനികരുണ്ടെന്നാണ് കണക്ക്. അതിർത്തിയുടെ കാവൽ തന്നെയാണ് അവരുടെ പ്രധാന ചുമതല. സ്നോ ടൈഗേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം തന്നെ ഇന്ത്യൻ സൈന്യത്തിന് ലഡാക്കിലുണ്ട്. ഒരു ഭാഗത്ത് ഹൈവേ തകർന്നുകിടക്കുന്നു. പകരമായി പട്ടാളം ഇവിടെ ഒരു ഉരുക്കുപാലം നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. 2010 പ്രളയത്തിൽ പാത തകർന്നതിനെ തുടർന്നാണ് സിന്ധു നദിക്കു കുറുകെ പാലം നിർമ്മിച്ച് സമാന്തര പാത ഒരുക്കിയത്. ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പട്ടാളത്തിന് വളരെ കുറഞ്ഞ സമയം മതി. ഇവിടെയൊക്കെയാണ് സൈന്യത്തിലെ എഞ്ചിനീയറിംഗ് ഡിവിഷന്റെ സേവനവും പ്രാഗൽഭ്യവും വ്യക്തമാവുന്നത്. ഹിമാലയൻ മേഖലയിലെ ഗ്രാമീണർക്ക് വലിയൊരു ആശ്രയം തന്നെയാണ് ഇവിടെയുള്ള സൈനിക സാന്നിധ്യം. അപകടങ്ങളോ പ്രകൃതി ദുരിതങ്ങളോ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുക സൈന്യമാണ്. വലിയൊരു മില്ലാണ് വലതുഭാഗത്ത് കാണുന്നത്. അതും പട്ടാളത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാവാം. അത് പിന്നിടുന്നതോടെ വിശാലവും മരുഭൂ സമാനവുമായ ഒരു പ്രദേശത്തു കൂടിയായി യാത്ര. മംഗോളിയയിലൂടെയുള്ള സഞ്ചാരത്തിനിടെ ഗോബി മരുഭൂമിയിലൂടെ നടത്തിയ യാത്രയാണ് ഈ കാഴ്ച ഓർമ്മയിലെത്തിക്കുന്നത്. ദൂരെ മഞ്ഞിന്റെ തലപ്പാവ് വെച്ച ചില പർവ്വതങ്ങളും കാണാം. എതിരെ വരുന്നതെല്ലാം പട്ടാള വണ്ടികളാണ്. ഏതോ ക്യാമ്പിൽ ചരക്കിറക്കി തിരികെ വരുന്ന ട്രക്കുകളാവാം. നൂറുകണക്കിന് ഇത്തരം ട്രക്കുകളാണ് ഈ മേഖലയിൽ സൈന്യത്തിന്റെ ഉപയോഗത്തിനുള്ളത്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇതുതന്നെയാണ്. മൈതാനം പോലെ കിടക്കുന്ന മണലാരണ്യം. പക്ഷേ സമുദ്രനിരപ്പിൽ നിന്നും 12,000 അടി ഉയരത്തിലാണ് ഈ പ്രദേശമെന്നോർക്കണം. നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന ഈ മണൽ സമതലത്തെ അതിരിടുന്നത് ശുഭ്രവർണ്ണ തലപ്പാവ് വെച്ച ഹിമാലയൻ ഗിരിനിരകളാണ്. കാഴ്ചയിൽ വെയിൽ കത്തുന്ന മരുഭൂമിയാണെന്ന് തോന്നും. പക്ഷേ അസഹ്യമായ തണുപ്പാണ് ഇവിടെ. ഇവിടെ ഒരു സിഖ് ആരാധനാലയമുണ്ട്. അത് കാണണമോ എന്നായി സ്പൾബർ. കാണാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഗുരുദ്വാര പത്തർ സാഹിബ്, ഒരു പട്ടാള ക്യാമ്പ് പോലെയാണ് ആരാധനാ കേന്ദ്രത്തിന്റെ രൂപകൽപ്പന. ഗുരുദ്വാര പത്തർ സാഹിബ് സ്ഥാപിച്ചതും പരിപാലിക്കുന്നതും പ്രവർത്തനം നിയന്ത്രിക്കുന്നതുമെല്ലാം പട്ടാളമാണ്. ഒരു ഗുരുദ്വാരയുടേതായ രൂപഭംഗിയൊന്നുമില്ല. ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ചുമരിൽ കുറേ ഫലകങ്ങൾ. പട്ടാളത്തിന്റെ പല റെജിമെന്റുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകാര സ്മരണ ഫലകങ്ങളാണ്. ഓപ്പറേഷനിടെ ജീവൻ ത്യജിച്ച സൈനികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ഫലകങ്ങളുമുണ്ട്. ഗുരുദ്വാരയുടെ അകത്ത് കയറണമെങ്കിൽ ഇവിടെ നിന്നും ഒരു കാവി തുണിയെടുത്ത് തലയിൽ കെട്ടണം. അതെങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് സ്പൾബർ ആദ്യം കാണിച്ചു തന്നു. ഞാനും അതിനെ അനുകരിച്ചു. വന്ന ടൂറിസ്റ്റുകളൊക്കെ തല മൂടിക്കെട്ടി അകത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നുണ്ട്. വിദേശ സഞ്ചാരികളാണ്. ഞാനും ആ സംഘത്തിന് പിന്നാലെ ശ്രീകോവിലേക്ക് നടന്നു. ഗുരുദ്വാരയ്ക്ക് മൊത്തത്തിൽ ഒരു പട്ടാള ക്യാമ്പിന്റെ രൂപഘടനയാണെന്ന് തോന്നും. ചുവരിൽ സിഖ് വിശ്വാസത്തിന്റേതായ ചിത്രങ്ങൾ. ടൈൽ പാകി മനോഹരമാക്കിയ നടവഴിയിൽ ചുവന്ന പരവതാനി വിരിച്ചിരിക്കുന്നു.
പിച്ചള കൊണ്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചാർത്തിയ കവാടം. സ്പൾബർ എനിക്ക് വഴി കാണിച്ച് മുൻപേ നടന്നു. സിഖ് ഗുരു ഗുരുനാനാക് ദേവിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ് ഈ ഗുരുദ്വാര. രസകരമായ ഒരു ചരിത്രമുള്ള സ്ഥലമാണിത്. ഗുരുനാനാക് പണ്ട് ലഡാക്ക് വഴി ടിബറ്റിലേക്ക് സഞ്ചരിച്ചുവെന്നാണ് വിശ്വാസം. 1515-18 ഇടയിലായിരുന്നു കാൽനടയായുള്ള ആ സഞ്ചാരം. അക്കാലത്ത് 1517 ഇവിടെ ഗുരുദ്വാര ആദ്യം സ്ഥാപിതമായതെന്നാണ് ചരിത്രം. പിന്നീടെന്നോ അത് വിസ്മൃതിയിലാണ്ട് നശിച്ചു പോവുകയും ചെയ്തു. കഥയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് 1970. അന്ന് സൈന്യം ഇതുവഴി ഒരു റോഡ് നിർമ്മിക്കുകയായിരുന്നു. അതിനിടയിൽ വഴിയിൽ ഒരു പാറ ഉയർന്നു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ബുൾഡോസർ ഉപയോഗിച്ച് അതൊന്ന് ഇളക്കി മാറ്റാൻ ജോലിക്കാർ ഒരു ശ്രമം നടത്തി. പരമാവധി ശക്തിയിൽ ബുൾഡോസർ പ്രയോഗിച്ചിട്ടും ഫലമുണ്ടായില്ല. അന്ന് രാത്രി ബുൾഡോസർ ഡ്രൈവർ ഒരു അശരീരി കെട്ടു. ആ കല്ല് ഇളക്കി മാറ്റരുതെന്നായിരുന്നു നിർദ്ദേശം. അയാൾ രാവിലെ ഇക്കാര്യം പട്ടാള ഓഫീസറോട് പറഞ്ഞു. ഓഫീസർ അത് കാര്യമാക്കിയില്ല. കല്ല് ഇളക്കാനുള്ള പ്രവർത്തനം അന്നും തുടർന്നു. അന്നു രാത്രി പട്ടാള ഓഫീസർക്കാണ് സ്വപ്നത്തിൽ അശരീരി കേട്ടത്. സംഭവമറിഞ്ഞ് ലഡാക്കിൽ നിന്നും ലാമമാരും സാധാരണക്കാരുമൊക്കെ ഇവിടേക്കെത്തി. പരമ്പരാഗതമായി തങ്ങൾ നാനാക് ലാമ എന്ന് വിളിക്കുന്ന ഒരു സന്യാസി പലർക്കും സ്വപ്ന ദർശനം നൽകി ഈ കല്ല് ഇളക്കരുതെന്ന് നിർദ്ദേശിച്ചതായി അവർ പട്ടാളക്കാരെ അറിയിച്ചു. ആ പാറയാണ് ഇവിടെ പട്ടുതുണി കൊണ്ട് മൂടി വച്ചിരിക്കുന്നത്. ഗുരുനാനാക്കിന്റെ ഒരു ചിത്രം പാറയുടെ ഒരു ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ബുദ്ധവിശ്വാസം പ്രബലമായിരുന്ന ഒരു കാലത്താണ് ഗുരുനാനാക് ലേ വഴി ശ്രീനഗറിലേക്കും ടിബറ്റിലേക്കും നേപ്പാളിലേക്കുമൊക്കെ സഞ്ചരിച്ചിരുന്നത്. അക്കാലത്ത് ബുദ്ധമത അനുയായികൾ ഏറെ ആദരിച്ചിരുന്നു അദ്ദേഹത്തെ എന്നാണ് ചരിത്രം. ടിബറ്റൻ ബുദ്ധമതക്കാർ ഗുരുനാനാക്കിനെ ഒരു ലാമയായി തന്നെയാണ് കണ്ടിരുന്നത്. ഗുരുദ്വാരയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സന്ദർശകർക്കെല്ലാം പ്രസാദം നൽകുന്നു. ഒരുതരം ഹൽവയാണത്. സിഖ് പാരമ്പര്യത്തിലെ ആയുധങ്ങളും മറ്റും ഗുരുദ്വാരയിൽ ഒരിടത്ത് കാണാം. ഇവിടെ എല്ലാവർക്കും ചായയും പലഹാരവും വിതരണം ചെയ്യുന്നുണ്ട്. കൊടും തണുപ്പിൽ ഒരു കപ്പ് ചൂട് ചായ കിട്ടിയത് നല്ലൊരാശ്വാസമായി. ചെറിയ പാത്രങ്ങളിൽ പക്കവട നിറച്ചു വച്ചിട്ടുണ്ട്. സ്പൾബർ അതൊക്കെ എടുത്ത് കാർപ്പറ്റിൽ ചമ്രം പടിയുന്നു. ചായ കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. യാത്ര തുടരാൻ നേരമായിരിക്കുന്നു. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. സഞ്ചാരം ടിവിഡികൾ 9 വോളിയം പുറത്തിറങ്ങിയിരിക്കുന്നു. നോർവേ, മാൾട്ട, നേപ്പാൾ, US എന്നീ രാജ്യങ്ങളിലെ കാഴ്ചകൾ. നോർവേയിലെ ഓസ്ലോ സിറ്റി, നോർവേജിയൻ മ്യൂസിയം, ഓപ്ര ഹൗസ്, അതിസുന്ദരമായ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള ട്രെയിൻ യാത്ര, ബെർഗൻ എന്ന സവിശേഷ നഗരം, ഫ്യോർഡുകളിലൂടെയുള്ള ദീർഘയാത്രകൾ, മെഡിറ്ററേനിയൻ ദ്വീപുരാഷ്ട്രമായ മാൾട്ടയിലെ വലറ്റ നഗരം, ചരിത്രമുറങ്ങുന്ന പുരാനഗരഭാഗങ്ങൾ, മാർസലോക്ക് വില്ലേജ്, ബ്ലൂ ഗ്രോട്ടോ, ഫോർട്ട് സിറ്റി, ഗോൾഡൻ ബേ ബീച്ച്, വിക്ടോറിയ കത്തീഡ്രൽ തുടങ്ങി അനേകം സ്ഥലങ്ങൾ, നേപ്പാളിലെ കാഠ്മണ്ഡു, പശുപതിനാഥ ക്ഷേത്രം, ബോധനാഥ സ്തൂപം, സ്വയംഭൂനാഥ ക്ഷേത്രം, ദർബാർ സ്ക്വയർ, ഭക്തപൂർ ഹെറിറ്റേജ് സിറ്റി, പത്താൻ പുരാനഗരം, പൊക്ര, ഫേവാ തടാകം എന്നിങ്ങനെ അത്യാകർഷകമായ നിരവധി കാഴ്ചകൾ. നാലു രാജ്യങ്ങൾ, നിരവധിയായ കാഴ്ചകൾ, അനേകമായ അറിവുകൾ. സഞ്ചാരം ടിവിഡികൾ വോളിയം നമ്പർ 9. വില 3,500 മാത്രം. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. ഈ ദൃശ്യശേഖരം സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-544-222.
പത്തർ സാഹിബ് ഗുരുദ്വാര പിന്നിട്ട് വീണ്ടും സിന്ധു നദിയുടെ ഓരം ചേർന്ന് യാത്ര തുടരുകയാണ്. അകലെ മലനിരകൾ. ലേയിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വഴി ഇനിയും 400 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശ്രീനഗറിലെത്താം. കാർഗിലിലേക്ക് അതിൻ്റെ പകുതി ദൂരം പോയാൽ മതി. വലിയൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ് ഇന്നത്തെ എൻ്റെ പ്രധാന ലക്ഷ്യസ്ഥാനം. പലപ്പോഴും തീർത്തും വിജനമായ, നിഗൂഢമെന്ന് തോന്നുന്ന മലകളും താഴ്വരകളും നിറഞ്ഞ പ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ഈ റോഡെല്ലാം പണിതിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറിൻ്റെ കീഴിലുള്ള ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ്. പാതയുടെ ഓരത്ത് ഒരിക്കൽ കൂടി കാർ നിർത്തി ഞാനിറങ്ങി. പാതയിൽ നിന്ന് താഴേക്കുള്ള കാഴ്ച ഇതാണ്. അതിവിശാലമായ ഒരു പ്രദേശം. എങ്ങും പച്ചപ്പിൻ്റെ ഒരു കണിക പോലുമില്ല. മഞ്ഞിൻ്റെ തലപ്പാവണിഞ്ഞ പർവ്വതനിരകൾ അതിരിടുന്ന വരണ്ട ഭൂമി. അതിനിടെ അങ്ങ് ദൂരെ ഒരു താഴ്വരയിലൂടെ സിന്ധു നദി വളഞ്ഞു പുളഞ്ഞൊഴുകുന്നു. താഴെ ഒരു ഡാമുള്ളതിനാൽ നദി അവിടെ നിശ്ചലമായ ഒരു ജലാശയം പോലെ കാണപ്പെടുന്നു. അതിൻ്റെ തീരത്ത് പട്ടാള ക്യാമ്പുകൾ. അവിടെ ഡാമിനോടനുബന്ധിച്ച് ഒരു ജലവൈദ്യുത പദ്ധതിയും വരുന്നുണ്ട്. 2005 പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പാതയുടെ പല ഭാഗത്തും BRO അവരുടെ ചിഹ്നം ഇങ്ങനെ സ്തൂപം പോലെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് കാണാം. പർവ്വതമേഖലയിലെ പാതകൾ മുഴുവൻ നിർമ്മിക്കുന്നതും ആവശ്യമായ സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി അതിനെ നിലനിർത്തുന്നതുമെല്ലാം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ തന്നെയാണ്. ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ച് ഒരു ചടങ്ങ് തീർക്കാനെന്ന മട്ടിൽ ഇത്തരം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതിൽ ഒരു യാത്രക്കാരനെ പോലും കാണാനില്ലെന്നതാണ് രസകരമായ കാര്യം. സ്പൾബർ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. യാത്ര തുടരുകയാണ്. വരണ്ട പാതകൾ. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ കർശന മാനദണ്ഡങ്ങളിൽ നിർമ്മിതമായ റോഡ്. സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിൽ വരെ ദൃഢതയുള്ള റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് BRO. രാജ്യത്ത് 30,885 കിലോമീറ്റർ റോഡാണ് അവർ നിർമ്മിച്ചതും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതും. സൈന്യവുമായി ഏറെ ചേർന്നാണ് അവരുടെ പ്രവർത്തനം. മലയുടെ മടക്കുകൾക്കിടയിലെ മണലാരണ്യം. അങ്ങകലെ തലയുയർത്തി നിൽക്കുന്ന മഞ്ഞുപർവ്വതങ്ങൾ. നേരെ മുന്നിൽ കാണുന്ന മഞ്ഞിൻ്റെ പുതപ്പില്ലാത്ത മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മാഗ്നറ്റിക് ഹിൽ എന്നാണ് അതറിയപ്പെടുന്നത്. ശക്തമായ കാന്തിക ശക്തിയുള്ള പാറകൾ നിറഞ്ഞ മലയാണത്. അടുത്തു ചെന്നാൽ ഒരു കാറിനെ വരെ വലിച്ച് തന്നിലേക്കൊട്ടിക്കാൻ ശക്തിയുള്ള മല. ഈ റോഡ് നിർമ്മിക്കുന്ന കാലത്ത് അതിനായി കൊണ്ടുവന്ന വാഹനങ്ങൾ പലതും ആ മലയിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. അങ്ങനെയാണ് മലയുടെ കാന്തിക ശക്തി ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ലേയിലെ ടൂറിസം ബ്രോഷറുകളിലും വെബ്സൈറ്റുകളിലുമെല്ലാം മാഗ്നറ്റിക് ഹിൽ ഒരു കാഴ്ചയായി വിവരിക്കുന്നുണ്ട്. ഇത് കാണുന്നതിനായി ടൂറിസ്റ്റ് സീസണിൽ ധാരാളം സഞ്ചാരികൾ എത്താറുമുണ്ട്. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിനരികെ ഒരു പട്ടാളക്കാരൻ നിൽപ്പുമുണ്ട്. പാതയിലെ ഈ വരയിൽ കൊണ്ടുചെന്ന് കാർ നിർത്തി ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ കാർ സ്വയം നീങ്ങി മലയുടെ അടുത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. താഴ്വാരത്തുകൂടി സിന്ധു നദി ഒഴുകുന്നത് കാണാം. ഭാരതത്തിന്റെ സാംസ്കാരിക വാഹിനിയായിരുന്ന സിന്ധു. ഒരു കാലത്ത് സിന്ധു നദീതട സംസ്കാരമെന്ന വലിയൊരു മാനവ സംസ്കാരത്തെ മാറോട് ചേർത്തു പിടിച്ചിരുന്ന നദി. ഇന്ന് സിന്ധുവിൻ്റെ 93% പാകിസ്ഥാനിലാണ്. ഇന്ത്യയുടെ അതിരിനുള്ളിൽ വെറും 5% ഉള്ളൂ. ശേഷിക്കുന്ന 2% ഭാഗം ചൈനയിലുമാണ്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു നീർച്ചാല പോലെയാണ് കാണുന്നതെങ്കിലും മഹാനദി തന്നെയാണ് ഇന്നും സിന്ധു. 3,200 കിലോമീറ്ററാണ് ആകെ നീളം. ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ലഡാക്കിലൂടെ പാകിസ്ഥാനിൽ പ്രവേശിച്ച് അറബിക്കടലിലേക്കൊഴുകുന്ന സിന്ധുവിനെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകി യാത്ര തുടരുകയാണ്. നദീതീരത്തെ മലകളാണ് ഇതൊക്കെ. മഴക്കാലത്ത് അക്കാണുന്ന ചാലുകളിലൂടെയൊക്കെ ജലം സിന്ധുവിലേക്ക് ഒഴുകിയെത്തും. ആ ജലം തന്നെയാണ് പലപ്പോഴും ലഡാക്കിലും പാകിസ്ഥാന്റെ വിവിധ പ്രദേശങ്ങളിലും പ്രളയം സൃഷ്ടിക്കുന്നത്. സിന്ധുവിൻ്റെ ഓരം പറ്റി തന്നെയാണ് ഞങ്ങളുടെ യാത്ര. ക്രിസ്തുവിന് മുൻപ് 3,300 BC സമ്പുഷ്ടമായൊരു മാനവ സംസ്കാരം നിലനിന്നിരുന്ന മോഹൻജദാരോയും ഹാരപ്പയുമൊക്കെ സിന്ധു നദിയുടെ തടത്തിലാണ്. 3,200 കിലോമീറ്റർ വരുന്ന ഒഴുക്കിനിടെ 16 കൈവഴികൾ ഈ നദിയിൽ വന്നു ചേരുന്നു. ഇവിടെ സിന്ധു നദിയുടെ ഒരു സംഗമ കേന്ദ്രമുണ്ട്. അത് കാണുന്നതിനായി വാഹനമൊന്ന് നിർത്താൻ ഞാൻ സ്പൾബറോട് പറഞ്ഞു.
താഴേക്ക് നീങ്ങുന്നത് സിന്ധുവാണ്. അതിൽ വന്നു ചേരുന്നത് സൻസ്കാർ എന്ന നദിയും. ഹിമാലയത്തിലെ മഞ്ഞുരുകി രൂപപ്പെടുന്ന നദികൾ തന്നെയാണ് രണ്ടും. വേനൽ ശക്തമാകുമ്പോഴാണ് ഈ നദിയിൽ നീരൊഴുക്ക് കൂടുക. എത്ര നിറഞ്ഞാലും താഴെ കാണുന്ന ആ പാലത്തിനു മുകളിലേക്ക് വെള്ളം ഉയരാറില്ല. സൻസ്കാർ വാലി എന്നറിയപ്പെടുന്ന താഴ്വാര ഗ്രാമത്തിലേക്കുള്ള പാലമാണിത്. താഴെ മണൽത്തിട്ടയിൽ ഒരു ചെറിയ കെട്ടിടം കാണാം. അല്പം കൂടി മുന്നോട്ട് പോയാൽ അതൊക്കെ കൂടുതൽ വ്യക്തമായി കാണാമെന്ന് പറഞ്ഞ് സ്പൾബർ വണ്ടി കുറച്ചുകൂടി മുൻപോട്ട് ഓടിക്കുകയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നദിയായിരുന്നു സിന്ധു. ഗംഗ പലതവണ കണ്ടിട്ടുണ്ട്. ഡൽഹിയിലും ആഗ്രയിലും വെച്ച് യമുനയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഭാരതീയ സംസ്കാരത്തിന് ഊടും പാവും നെയ്ത സിന്ധു നദിയെ ആദ്യമായാണ് കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറെ മലകൾ കാണാം. ആ മലനിരകൾക്കപ്പുറമാണ് സൻസ്കാർ വാലി. മഞ്ഞുമലകളിൽ പെൻസില എന്ന പ്രദേശത്തുനിന്നും ഷിംഗോല എന്ന പ്രദേശത്തുനിന്നും ഉത്ഭവിക്കുന്ന രണ്ട് നീർച്ചാലുകൾ കൂടിച്ചേർന്നാണ് സൻസ്കാർ നദിയായി മാറുന്നത്. ലഡാക്കിന്റെ ടൂറിസം സീസണിൽ സൻസ്കാറിന്റെ സിന്ധുവിനോട് ചേരുന്ന ഭാഗം ടൂറിസം ആക്ടിവിറ്റികളുടെ ഒരു വേദിയായി മാറുന്നു. റാഫ്റ്റിംഗ് ആണ് അതിൽ പ്രധാനം. 10 കിലോമീറ്റർ മുകളിൽ നിന്നുമാണ് സൻസ്കാറിലൂടെ റാഫ്റ്റിംഗ് സംഘങ്ങൾ എത്തുക. അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നിടമാണ് താഴെ കാണുന്ന കെട്ടിടം. ഒരു റെസ്റ്റോറൻറ്റും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സംവിധാനങ്ങളും വിശ്രമസ്ഥലവുമൊക്കെ ആ കെട്ടിടത്തിലുണ്ട്. സിന്ധുവും സംസ്കാരം സംഗമിക്കുന്നിടത്തുനിന്നും ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. വലിയൊരു മല ഇറങ്ങുകയാണ്. ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കണം ലാമായൂരു മൊണാസ്ട്രിയിലേക്ക്. നല്ല വെയിൽ പരന്നിട്ടുണ്ട്. പക്ഷേ അന്തരീക്ഷത്തിലെ തണുപ്പിന് കുറവൊന്നുമില്ല. ഈ മലമടക്കുകളെല്ലാം നമ്മുടെ പട്ടാളത്തിന്റെ നിതാന്ത നിരീക്ഷണത്തിന് കീഴിലാണ്. ഹിമാലയ ഭൂമിയുടെ അത്യത്ഭുതകരമായ കാഴ്ചകളിലേക്കാണ് ഇനി ഞാൻ സഞ്ചാരം തുടരുന്നത്.